Hi friends, welcome to a new video from English with SC. Appo kaiyna classukalil ellavarum valare nannayi adinte usage okke manasilayi ennarinja comments kandathil valare santosham. Ippo namukku kaiyna classil naam cheytha exercise on nokkam. Tensukalo grammarinte yathoru formatukal onnum illade njan Aptai spoken English na ningalkku nannayi use cheyan pattunna reethiyilana ippol sentencesukal padipichu kondirikkunnathu. Appo ee videos kandittillathavarokke ava onnu eduthu kaanan marakkarathu. Aadyamayi kaanunnava subscribe cheyyuka, like cheyyuka, share cheyyuka, comment cheyyuka. Oppam thanne idinte ettu avasanam njan exercise kodukkunnathayirikkum. Appo aa exercisesukale ningal comments-ukalayittu type cheyyuka. Kazhinja classil nam cheytha exercisesukal namukkonnu nokkam. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവർ ക്രിക്കറ്റ് കളിക്കുന്നു അവൾ ക്രിക്കറ്റ് കളിക്കുന്നു എന്താണ് ഷി പ്ലേസ് ക്രിക്കറ്റ് അവർ ക്രിക്കറ്റ് കളിച്ചിരുന്നു ദേ പ്ലേഡ് ക്രിക്കറ്റ് അവർ ക്രിക്കറ്റ് കളിക്കും ദേ വിൽ പ്ലേ ക്രിക്കറ്റ് അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദേ വെയർ പ്ലേയിങ് ക്രിക്കറ്റ് അപ്പോൾ ഞാൻ ഒരേ പാറ്റേണിലുള്ള അഞ്ച് ക്വസ്റ്റ്യൻ കൊടുത്തത് നിങ്ങൾക്ക് വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് കുറേ അതൊരു ബോർഡമാകണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ എക്സസൈസുകൾ ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ ഒന്നിച്ച് തരുന്നത് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഇതിലിടാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മറുപടികൾ അവിടെ ടൈപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കയറാം അപ്പോൾ സാധാരണയായിട്ട് പൊതുവെ എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു സെക്ഷനാണ് ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്നത് കാരണം ഒരേ രീതിയിൽ ഉപയോഗിക്കുകയും എന്നാൽ വ്യത്യസ്തമായ പാറ്റേൺ വരികയും ഫോർമാറ്റുകൾ യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് സെൻറ്റൻസുകളാണ് ഇന്ന് നാം പഠിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇപ്പോൾ എങ്ങനെയുള്ളതാണ് ഒന്നാമത് നമ്മൾ പഠിച്ചത് കളിക്കുന്നു സഹായിക്കുന്നു പോകുന്നു വരുന്നു എന്നത് രണ്ടാമത് നമ്മൾ പഠിച്ചത് കളിച്ചിരുന്നു അല്ലെങ്കിൽ കളിച്ചു സഹായിച്ചു അല്ലെങ്കിൽ സഹായിച്ചിരുന്നു പഠിച്ചിരുന്നു അല്ലെങ്കിൽ പഠിച്ചു എന്ന രീതിയിലുള്ളത് കഴിഞ്ഞു പോയത് പിന്നെ നമ്മൾ പഠിച്ചത് കളിക്കും പഠിക്കും വരും പോകും എന്നത് അല്ലേ പിന്നെ പഠിച്ചത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുമ്പേ തുടങ്ങി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അതിനുശേഷം പഠിച്ചത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പറഞ്ഞ സമയത്ത് പണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന രീതിയിൽ അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഹെൽപ്പ് ഹെൽപ്സ് അല്ലെങ്കിൽ ഹെൽപ്ഡ് അല്ലെങ്കിൽ വിൽ ഹെൽപ്പ് പിന്നെയോ ആർ ഹെൽപ്പിംഗ് ഓർ ആം ഈസ് ആർ ഹെൽപ്പിംഗ് അല്ലെങ്കിൽ വാസ് ഓർ വെയർ ഹെൽപ്പിംഗ് ഇത്രയും ഫോംസാണ് നമ്മൾ പഠിച്ചത് ഈ പറഞ്ഞത് ഓർമ്മയില്ലാത്തവരതിന് മുമ്പുള്ള വീഡിയോകളൊന്നും നോക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് അവൻ ഇവിടെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായി നാം എന്ത് രീതിയിലാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത് അതിനായിട്ട് നാം ഉപയോഗിക്കുന്ന ഫോം എന്താണ് അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് അതായത് നമുക്കറിയാം പഠിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് ഇപ്പം മുമ്പ് നടന്നതാണ് പക്ഷേ അതിൻ്റെ പ്രായോഗികത ഇപ്പോഴും നിലനിൽക്കുന്നു അതെങ്ങനെ പറയും എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോമാണ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബിൻ്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ വി ത്രീ ഫോം ഓഫ് ദ വെർബ് അതായത് ഇപ്പം ഞാൻ പറയുകയാണ് ഞാൻ പഠിച്ചിട്ടുണ്ട് ഐ ഹാവ് സ്റ്റഡീഡ് സ്റ്റഡി സ്റ്റഡീഡ് സ്റ്റഡീഡ് മൂന്നാമത്തെ രൂപമാണ് അതിന് കുറച്ച് വെർബുകൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ശ്രദ്ധിക്കണം കേട്ടോ ലാസ്റ്റ് ഞാനൊന്ന് കൊടുത്തേക്കാം അപ്പോൾ ഞാൻ പോയിട്ടുണ്ട് ഐ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ട് അപ്പം അവൻ പോയിട്ടുണ്ടെന്നാണെങ്കിലോ ഹീ ഹാസ് ഗോൺ കണ്ടോ അപ്പോൾ ഒരാളെ ഉള്ളെങ്കിൽ ഹാസ് അതായത് ചെറിയത് ഉപയോഗിക്കണമെന്ന് പഠിച്ചേക്കുക ഐ യു പ്ലൂറൽ ഇവ വരികയാണെങ്കിൽ ഹാവ് ഉപയോഗിക്കുക ഹീ ഷീ ഇറ്റ് അതുപോലെ തന്നെ ഏതെങ്കിലും പേരുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഹാസ് ഉപയോഗിക്കുക
ഓക്കെ. അപ്പോൾ ഞാൻ അവളെ അല്ലെങ്കിൽ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട്, നമ്മൾ ഐ ലവ് യു എന്ന ഞാൻ സ്നേഹിക്കുന്നു എന്നതിനെ മാറ്റി നമുക്ക് പറഞ്ഞു നോക്കാം. ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ട്, ഐ ഹൗ ലൗഡാണ് സ്നേഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹാസ് ലൗഡ്. അതിലേതാണ് വരേണ്ടത്? ഹൗ ലൗഡ്, ഐ ഹാവ് ലൗഡ് യു. അപ്പോൾ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, ഐ ഹാവ് സീൻ ദെയർ. അവൾ അവിടെ പോയിട്ടുണ്ട്, ഷീ ഹാസ് ഗോൺ ദെയർ. കണ്ടോ, ഷീ ഹാസ് ഗോൺ ദെയർ, അവളവിടെ പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ അമ്മയെ സഹായിച്ചിട്ടുണ്ട്, ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ പറയും? ഐ ഹാവ് ഹെൽപ്ഡ് അമ്മയെ, മദർ, എൻ്റെ അമ്മ, മൈ മദർ. ഐ ഹാവ് ഹെൽപ്ഡ് മൈ മദർ. അവൻ അവൻ്റെ അമ്മയെ സഹായിച്ചിട്ടുണ്ട്. അവൻ്റെ അമ്മ എന്നുള്ളതിന് ഹിസ് മദറാണ് കേട്ടോ. അപ്പോൾ അവൻ, ഹീ സഹായിച്ചിട്ടുണ്ട്, ഹീ ഹാസ് ഹെൽപ്ഡ്, ഹീ ഹാസ് ഹെൽപ്ഡ് ഹിസ് മദർ. അവർ അവരുടെ അമ്മയെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വാക്യങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാനാണ് ഞാനിങ്ങനെ പറയുന്നത്. അവർ, ദേ സഹായിച്ചിട്ടുണ്ട്, ദേ ഹാവ് ഹെൽപ്ഡ്, ദേ ഹാവ് ഹെൽപ്ഡ് ദെയർ മദർ, അവരുടെ അമ്മ. കണ്ടോ, ദേ ഹാവ് ഹെൽപ്ഡ് ദെയർ മദർ. ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, ഐ ഹാവ് പ്ലെയ്ഡ് ക്രിക്കറ്റ്. നീ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, യു ഹാവ് പ്ലെയ്ഡ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, ഹീ ഹാസ് പ്ലെയ്ഡ് ക്രിക്കറ്റ്. അവൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, ഷീ ഹാസ് പ്ലെയ്ഡ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, ദേ ഹാവ് പ്ലെയ്ഡ് ക്രിക്കറ്റ്. അപ്പോൾ ആ ഫോമുകൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം കളിക്കുന്നു എന്നാണെങ്കിൽ എന്താണ്? പ്ലേ ഓർ പ്ലേസ്. കളിച്ചിരുന്നു, പ്ലെയ്ഡ്, അപ്പോൾ കളിച്ചിട്ടുണ്ട്, ഹാവ് പ്ലെയ്ഡ് ഓർ ഹാസ് പ്ലെയ്ഡ്. അപ്പോൾ അതിനകത്ത് ഈ ഹാവ് പ്ലെയ്ഡ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? പ്ലൂറലും ഐയും യുവും ഒക്കെ വരുന്നിടത്ത്. ഹാസ് ആണെങ്കിൽ ഹീയും ഷീയും ഇറ്റും അതുപോലെ പേരുകളൊക്കെ വരുമ്പം, ഒരു പേരൊക്കെ ആണെങ്കിൽ, ഒറ്റയാളാണെങ്കിൽ. അപ്പോൾ അത് ഉപയോഗിക്കേണ്ടത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. നിങ്ങളിപ്പം ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണേ ആൻസേഴ്സ് കാണുന്നതിന് മുമ്പ് തന്നെ. ഞാൻ പോയിട്ടുണ്ട്, ഐ ഹാവ് ഗോൺ. അവൻ പോയിട്ടുണ്ട്, ഹീ ഹാസ് ഗോൺ. അവൾ പോയിട്ടുണ്ട്, She has gone. അവർ പോയിട്ടുണ്ട്, They have gone. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ കൂടി വെച്ചുകൊണ്ട് ഒന്ന് പറഞ്ഞു നോക്കാം. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഐ സ്റ്റഡി ഇംഗ്ലീഷ്. കണ്ടോ, അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, They have studied English. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് വെർബിൻ്റെ സെക്കൻഡും തേർഡും ഫോമും കൂടി ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അത് പ്ലേ, പ്ലെയ്ഡ്, പ്ലെയ്ഡ്. ഓക്കെ, ഹെൽപ്പ്, ഹെൽപ്ഡ്, ഹെൽപ്ഡ്. എന്നാൽ സെക്കൻഡും തേർഡും ഫോമും വ്യത്യാസം വരുന്ന ഒരെണ്ണം പറയാം. ഗോ, വെൻ്റ്, ഗോൺ, ജി ഒ എൻ ഇ, ഗോൺ. കം, കെയിം, കം, കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് കെയിമും. വി ത്രീ ഫോം കമ്മും തന്നാണ്. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ, എയ്റ്റ്, എയ്റ്റി, അതിൻ്റെ തേർഡ് ഫോം ഈറ്റൺ ആണ്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ എക്സർസൈസ് ഒന്ന് നോക്കാം. അതിൻ്റെ വെർബുകൾ, പ്രവൃത്തികളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ഇപ്പം ടു ക്ലാസ് വരും ലാസ്റ്റ്, അത് മനസ്സിലാക്കിക്കോണം. അവൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് മൂന്നും ഇന്ന് പഠിച്ച രീതിയിലാണ്. അടുത്തത്, നീ സ്കൂളിൽ പോയിരുന്നു അല്ലെങ്കിൽ പോയി. ഫോർത്ത് വൺ, ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. സിക്സ്ത് വൺ, നിങ്ങൾ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ എക്സസൈസ്. ഒന്നാമത്തേത് പോയിട്ടുണ്ട് എന്നാണ്. സെക്കൻഡ് വൺ വന്നിട്ടുണ്ട്. തേർഡ് വൺ കഴിച്ചിട്ടുണ്ട്. ഫോർത്ത് വൺ പോയിരുന്നു. ഫിഫ്ത്ത് വൺ പഠിക്കുന്നു. സിക്സ്ത് വൺ പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ പ്രവൃത്തികൾ മാത്രം പറഞ്ഞതിന് കാരണം അതുമാത്രം ശരിയാക്കിയാൽ തന്നെ മുക്കാൽ ഭാഗവും ക്ലിയർ ആവും.
അപ്പം ആദ്യം അവസാനം എന്താണ് എഴുതേണ്ടതെന്ന് മാത്രം ശ്രദ്ധിക്കുക. വെർബുകൾ എപ്പോഴും മിഡിലാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ക്ലാസ് നന്നായി മനസ്സിലാക്കുക. ഇതിനിടയ്ക്ക് മുമ്പത്തെ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് മുമ്പുള്ള വീഡിയോകളൊന്നുകൂടി കണ്ടിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ എക്സസൈസ് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിൽ ഇടണേ. തീർച്ചയായും അടുത്ത ക്ലാസ് മുതൽ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് എങ്കിലും ഞാൻ തരാൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി അതിനകത്തൊന്ന് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.